പി സി ഒഡിയും പി സി ഒസും ഇന്ന് വന്ധ്യതയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതറിയുന്ന എല്ലാ പി സി ഒഡി ഉള്ളവരും പി സി ഒസ് ഉള്ളവരും വിചാരിക്കും, ദൈവമേ എനിക്ക് ഇനി പ്രഗ്നന്റ് ആവാനായിട്ട് സാധിക്കേയില്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട, പി സി ഒഡിയും പി സി ഒസും ഉള്ള മിക്ക സ്ത്രീകളും പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഇന്ന് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥയുണ്ട്, പക്ഷെ അതിൽ ഭൂരിഭാഗം സ്ത്രീകളും പ്രഗ്നന്റ് ആയിട്ടുണ്ട്. കുറച്ച് പേര്, അതായത് വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്താത്തത് കൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായിട്ടുള്ള പ്രോബ്ലം ഉള്ളത് കൊണ്ട് കേട്ടോ ഒക്കെ ആയിരിക്കുള്ളൂ പ്രഗ്നൻസി കിട്ടാതെ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ അവസ്ഥ, അതായത് പി സി ഒഡിയും പി സി ഒസും ഉള്ള ഒരാളുടെ അവസ്ഥ മറ്റുള്ള സ്ത്രീ, നോർമൽ ആയിട്ടുള്ള സ്ത്രീയിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു സ്ത്രീക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ കാര്യവും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സാധാരണ ഒരാൾ കഴിക്കുന്ന എല്ലാ കാര്യവും കഴിച്ചാൽ നമുക്ക് പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത കുറയും. കാരണം മറ്റുള്ളവർക്ക് പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന്, നോർമലായിട്ടുള്ളൊരു ആളിൽ നിന്ന് നോക്കുമ്പോൾ പ്രഗ്നൻസിക്കുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂട്ടണം. കൂട്ടണമെങ്കിൽ ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയുക തന്നെ വേണം. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുടെ എണ്ണം കുറവാണ്. പ്ലീസ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പി സി ഒഡി നമ്മൾ ഉണ്ടായിരിക്കുമ്പോഴും നമുക്ക് ഗർഭിണി ആവുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാരം, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഭാരം നമുക്ക് ഉണ്ടാവണം. ഭാരം കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കണം, കുറവാണെങ്കിൽ അത് കൂട്ടിയെടുക്കാൻ നോക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് വ്യത്യാസം വരുത്തുക. അതുപോലെ തന്നെ വ്യായാമം, ഇതിനോടൊപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പി സി ഒഡി ഉണ്ടെങ്കിലും പി സി ഒ എസ് ഉണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആവാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും, അതിൽ നിന്ന് നമുക്ക് പ്രഗ്നൻസി കിട്ടും. പ്രഗ്നൻസി കിട്ടിയാലും അബോർഷനുള്ള സാധ്യത കുറയും എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിക്കാനേ പാടില്ലാത്ത ആഹാരങ്ങളെ കുറിച്ചിട്ടാണ്. പി സി ഒഡിയുള്ള നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിക്കാനേ പാടില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇന്ന് മുതൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കാര്യവും, ഒരു ഭക്ഷണവും കഴിക്കില്ല. അതായത് നമുക്ക് ബിരിയാണി ഇഷ്ടമുണ്ടാവും, നമുക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ പൊരിച്ച ചിക്കൻ ഇഷ്ടമുണ്ടാവും, പൊറോട്ട ഇഷ്ടമുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ എന്ന് ആദ്യം ഉറപ്പിക്കുക. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പം വീട്ടിൽ വെച്ച് നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് നോക്കില്ല, അത് നമുക്ക് വേണ്ട എന്ന് തന്നെ ഉറപ്പിക്കുക. വറുത്ത ചിക്കനോ അതുപോലെ തന്നെ പൂരി, അതുപോലെ തന്നെ എണ്ണമയം കൂടിയ ആഹാരങ്ങൾ, അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ ബീഫ്, അതുപോലെ തന്നെ പോർക്ക് മുതലായിട്ടുള്ള കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ഇന്നു മുതൽ. അടുത്തതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് വൈറ്റ് റൈസ് ആണ്. ഇപ്പോൾ അരി ചോറ് കഴിക്കുകയാണെങ്കിൽ തവിട് അടങ്ങിയിട്ടുള്ള അരി നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത് കാപ്പിയാണ്. കാപ്പിയും ചായയും അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാം, വേണമെങ്കിൽ ജ്യൂസ്, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് കുടിക്കാം, മുതലായിട്ടുള്ളത് കുടിക്കാം. പക്ഷെ നമ്മൾ ചായയും കാപ്പിയും അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ. കാരണം ആർത്തവചക്രത്തിൻ്റെ ഫോളിക്കുലർ ഘട്ടത്തിൽ കാപ്പിയുടെ ഉപയോഗം ഈസ്ട്രജൻ ഹോർമോണുകളുടെ അളവിൽ ഗണ്യമായ വർധനയ്ക്ക് കാരണമാകുന്നു. പി സി ഒ എസ് തന്നെ ഹോർമോൺ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. അതിനാൽ കാപ്പിയുടെ ഉപയോഗം പി സി ഒ എസ് ഉള്ള രോഗികളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാപ്പിയും ചായയൊക്കെ ഇന്ന് മുതൽ ഒഴിവാക്കുകയാണ്. പിന്നെ നമ്മൾ പഞ്ചസാര അടങ്ങിയിരിക്കുന്ന എല്ലാ ആഹാരവും, മധുരപലഹാരങ്ങളും, ചായയും എല്ലാം ഒഴിവാക്കുകയാണ് ഇന്ന്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ഡ്രിങ്ക്സുകൾ, സോഡ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെവനപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ഡ്രിങ്ക്സുകളും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പാലും പാലുൽപ്പന്നവും നിർത്തുകയാണ്. അതിൽ വരുന്നത് വെണ്ണ, ചീസ്, ബട്ടർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറച്ച് നാളത്തേക്ക് നെയ്യ്, ഇതൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാതെ ഇരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് ഇത് ഉപയോഗിക്കുന്ന വഴി കൂടും, കൊഴുപ്പും കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ നേരത്തെ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ടായി, പി സി ഒഡി ഉള്ളവർക്ക് പാല് കുടിക്കാൻ പോകുന്നു, പാല് കുടിക്കുന്നതിന് കുഴപ്പമില്ലാതെ ഞാൻ അതിൻ്റെ റിപ്ലൈ തന്നിട്ടുമുണ്ട്, അപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പാടം മാറ്റിയതിന് ശേഷം നമുക്ക് പാല് കുടിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ പാല് കുറച്ച് നാളത്തേക്ക് മാറ്റി തന്നെ വെക്കുക. സോസേജുകൾ ഒഴിവാക്കുക ഇനി അടുത്തതായിട്ട്. പിന്നെ അതുപോലെ തന്നെ
നമ്മളെപ്പോഴും മാംസമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആവൃത്തി കുറയ്ക്കുക. ഡെയിലി മാംസം വേണം കഴിക്കാനായിട്ട്. ഇപ്പോൾ മീനോ ഇറച്ചിയൊക്കെ വറുത്തതോ പൊരിച്ചതോ ഒക്കെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ആക്കുക, ആഴ്ചയിൽ കഴിക്കുന്നവരാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ആക്കുക, രണ്ടാഴ്ച കൂടുമ്പോൾ കഴിക്കുന്നവരാണെങ്കിൽ അത് മൂന്നാഴ്ചയിലേക്ക് മാറ്റുക, പിന്നെ ഉള്ളവർ മാസത്തിലൊരിക്കലേക്ക് മാറ്റുക. അങ്ങനെ അങ്ങനെ അതിൻ്റെ അളവ് കുറച്ച് വരിക, പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് നോക്കുക പ്രഗ്നൻസി കിട്ടുന്നത് വരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഒഴിവാക്കാനായിട്ട് നോക്കുക ഇന്നു മുതൽ.